മലയാളം മലയാളം ചോദിച്ചോളൂ. അവർക്ക് ഇത്രയും സ്പേസ് കൊടുക്കും. വലിയ രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് പ്രതിഷേധങ്ങളും വലിയ രീതിയിലാണ് വന്നത്. ഈ രണ്ട് വിഷയങ്ങൾ എങ്ങനെയാണ്? രണ്ട് വിഷയങ്ങളും കേരളത്തിന്റെ മനസാക്ഷിയെ, മലയാളിയുടെ മാത്രമല്ല ഭാരതീയന്റെ മുഴുവൻ മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരുടെയും കുടുംബങ്ങളുടെയും പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക്, ആ പ്രതീക്ഷയുടെ കടയ്ക്ക് കത്തിവെക്കുന്ന രാഷ്ട്രീയം ഇവിടെ ഭരിക്കുന്നു പറഞ്ഞാൽ, ഹൈക്കോടതി പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 51 എണ്ണം പറഞ്ഞ് നിശ്ചയങ്ങളെല്ലാം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, യഥാർത്ഥ കുറ്റവാളികൾ അല്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അതിലും നിരപരാധികളുണ്ട്. എവരുടെ ഒരു കോൺസ്പിറസിക്ക് വഴിപ്പെട്ടു പോയ പാപങ്ങൾ അതിനകത്തുണ്ട്, കൃത്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കോൺസ്പിറേറ്റേഴ്സ് എവിടെ? അന്ന് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ എവിടെയിട്ടാണ് ലോക്ക് ചെയ്തത്? അതിന് അന്നത്തെ ഭരണകൂടം കൂട്ടുനിന്നോ? ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അതുപോലൊരു സംവിധാനം ഇപ്പോൾ അന്ന് ഇളവ് കിട്ടി ഇന്ന് ഭരണത്തിലേറിയവരും അതേ ക്രൗര്യമാണ് അഴിഞ്ഞാട്ടത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേരാണ്? വാരാപ്പുഴയിലെ ചെറുപ്പക്കാരനിൽ തുടങ്ങി നമ്മൾ ഈ കഥനം കാണുകയല്ലേ കുടുംബങ്ങളുടെ. ഇതിന് ഉത്തരം പറയേണ്ടത് അവരാണെങ്കിലും അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കേണ്ടത് അവരെ ഈ ഭരണത്തിൽ ഏറ്റവർ. ഉറപ്പായിട്ടും കേരള സമൂഹത്തിന് വലിയൊരു പങ്ക് വഹിക്കാൻ, ഇതിന് മറുപടി പറയുന്നതിലും ഇതിന് പ്രതി നടപടി സ്വീകരിക്കാൻ. ഇത്തവണ ജയിപ്പിച്ച് വിടണേ എന്ന അഭ്യർത്ഥന, പ്രാർത്ഥന മാത്രം. ജയിപ്പിച്ച് വിട്ടാൽ എന്ത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാനതവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയവർക്ക് എന്നെ തള്ളിപ്പറയാനോ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കാനോ സാധിക്കില്ല എന്ന് പറയുന്ന അമിതമായ വിശ്വാസം എനിക്കുണ്ട്. അത് ആത്മവിശ്വാസം. ഇല്ല, മറ്റന്നാൾ വൈകുന്നേരമേ ഞാൻ അവിടെ എത്തുകയുള്ളൂ. നാളെ ഇവിടെ തന്നെ കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ വൈകുന്നേരമാണ് അവിടുത്തെ പരിപാടികൾ അവർ അറേഞ്ച് ചെയ്തത്. മറ്റന്നാൾ ഉച്ച കഴിയുന്നതോടുകൂടി ഞാനവിടെ എത്തും.